നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. സീറ്റ് കിട്ടിയില്ലെന്ന പേരിൽ തമിഴ്നാട് ഈറോഡ് എംപിയും ADMK നേതാവുമായ എ ഗണേശമൂർത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അദ്ദേഹത്തെ കോയമ്പത്തൂർ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഈ സംഭവമുണ്ടായത്. ആരോഗ്യനില വളരെ ഗുരുതരമായി തന്നെ തുടരുന്നുവെന്നാണ് കോയമ്പത്തൂർ സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാരും വ്യക്തമാക്കിയത്. വെന്റിലേറ്ററിലുള്ള എംപിയുടെ നില മോശകരമായ രീതിയിൽ തുടരുന്നതുകൊണ്ടുള്ള ആവലാതി നിലവിൽ പ്രവർത്തകരും വീട്ടുകാരും ഒരുപോലെ തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ന് രാവിലെ വീട്ടിൽ അവശ നിലയിൽ കണ്ടെത്തിയ എ ഗണേശമൂർത്തിയെ രാവിലെ 9:30 ഈ റോഡിലെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത്. അമിത അളവിൽ ഉറക്ക ഗുളികൾ കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. ആരോഗ്യനില വളരെ വഷളായി തുടർന്നു. മോശമായതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം കോയമ്പത്തൂരിലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. MDMK പാർട്ടി നേതാവായ ഗണേശമൂർത്തി DMK ചിഹ്നത്തിലാണ് കഴിഞ്ഞ തവണ വിജയിച്ചത്. 2 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ഗണേശമൂർത്തി വിജയിച്ചത്. എന്നാൽ ഇത്തവണ മകൻ ദുരൈക്ക് സുരക്ഷിതമായൊരു മണ്ഡലം നൽകാൻ വേണ്ടി വൈക്കോ DMKയിൽ നിന്നും തിരുച്ചിറപ്പള്ളി ചോദിച്ചു വാങ്ങി. ഇത്തവണ സഖ്യകക്ഷിയായ DMK ഗണേശമൂർത്തിക്ക് സീറ്റ് നിഷേധിക്കുകയും ചെയ്തു. DMK ഈറോഡ് സീറ്റ് അങ്ങനെ ഏറ്റെടുത്തു. ഉദയനിധിയുടെ നോമിനിയായ KA പ്രകാശാണ് ഇത്തവണ ഈറോഡിൽ DMK സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെയധികം വിഷാദം അദ്ദേഹം നേരിട്ടിരുന്നു. ഒരാഴ്ചയായി കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നുണ്ട്. സംഭവത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതിനോടകം പുറത്തു വന്നിട്ടില്ല. 2019 DMK സഖ്യത്തിൽ ചേർന്ന് ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിച്ചാണെന്ന് പാർലമെന്റിലേക്ക് ഗണേശമൂർത്തിയെ തിരഞ്ഞെടുത്തത്. 1998 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഗണേശമൂർത്തി വിജയിച്ചിട്ടുണ്ട്. DMK മന്ത്രി എസ് മുത്തുസ്വാമി, BJP MLA ഡോക്ടർ ഡി സരസ്വതി, AADMK നേതാവ് KV രാമലിംഗം തുടങ്ങിയ നേതാക്കൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ഇപ്പോൾ ആശുപത്രിയിലെത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാള വാർത്ത.